റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന്റെ കൂടങ്ങരെ ഇരിക്കുമ്പോൾ ഒരു പാവപ്പെട്ട ഒരാൾ കടന്നു വരുന്നു. നബി തങ്ങൾ സ്വഹാബത്തിന്റെ കൂടെ സീരിയസ് ആയുള്ള ചർച്ചയിലാണ്. അയാൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഞാൻ പാവപ്പെട്ട ഒരു ഫഖീറാണ് നബിയേ, ദരിദ്രനാണ്, കുറച്ച് മക്കൾ എനിക്കുണ്ട്, ഞങ്ങൾക്ക് ഭക്ഷിക്കാനൊന്നുമില്ല, ഞങ്ങളുടെ വീടിന്റെ അരികത്തൊരു ഈത്തപ്പന തോട്ടമുണ്ട് നബിയേ മദീനയിൽ ഇവിടെ, ആ തോട്ടത്തിലെ ഒരു മരം ഞങ്ങളുടെ മുറ്റത്തേക്ക് ഇങ്ങനെ ചാഞ്ഞു നിൽക്കുന്നുണ്ട്, അതിന്റെ ഈത്തപ്പഴം വല്ലതും മുറ്റത്തേക്ക് വീണാൽ ഹലാലും ഹറാമും അറിയാത്ത എന്റെ പിഞ്ചുമക്കൾ അതെടുത്ത് തിന്നാറുണ്ടായിരുന്നു നബിയെ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട്. അന്നൊരിക്കൽ ഈ തോട്ടത്തിന്റെ മുതലാളി വന്നു, എല്ലാ മരത്തിലും കയറി പഴങ്ങൾ പറിച്ച കൂട്ടത്തിൽ എന്റെ വീടിന്റെ മുറ്റത്തേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഈത്തപ്പനയിൽ നിന്നും ഏതാനും ഈത്തപ്പഴം മുറ്റത്തേക്ക് വീണപ്പോ എന്റെ മക്കള് വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ഓടി ചെന്ന് കുറച്ച് വായിലിടുകയും കുറച്ച് കീശയിൽ വെക്കുകയും ചെയ്ത് നടന്നിരിക്കുന്നത് കണ്ടപ്പോ ആ തോട്ടത്തിന്റെ ഉടമ ചാടി താഴെ വന്ന് എന്റെ മക്കളുടെ കയ്യിലുള്ളത് മുഴുവനും പിടിച്ചു വാങ്ങിച്ചു നബിയേ. അതുമാത്രമല്ല, എന്റെ കുഞ്ഞുങ്ങൾ ചവച്ചുകൊണ്ടിരുന്ന ഈത്തപ്പഴം പോലും വിരലുപയോഗിച്ച് പുറത്തെടുത്ത് കളഞ്ഞു നബിയേ. ഇത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിയാതെ വിഷമിച്ചപ്പോൾ അങ്ങയുടെ തിരുമുഖം കണ്ട് ഒന്ന് ആശ്വാസം കിട്ടാൻ വന്നതാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂലിന് എന്ത് മറുപടി കൊടുക്കാൻ പറ്റും? തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, നിൽക്കിൻ, ഞാൻ ഇപ്പൊ വരാം. ആ പാവപ്പെട്ട സ്വഹാബിയുടെ കൂടെ നടന്നു പോകുന്നു. സത്യവിശ്വാസികൾ മനസ്സിലാക്കണം, നമ്മുടെ ഹിദായത്തിൽ സെന്ററിന്റെ ചെറുപ്പക്കാരെ പോലെയുള്ള ആളുകൾ ഇതുപോലെയുള്ള റിലീഫുകൾ നടത്താനുള്ള കാരണം അല്ലാഹുവിന്റെ റസൂൽ ചെയ്തു വെച്ച മാതൃകകളാണ്. നേരെ ചെന്നിട്ട് ചോദിച്ചു, ആ ഈത്തപ്പനയുടെ ഉടമസ്ഥൻ അയാളോട് ചോദിച്ചു, നിങ്ങൾ എനിക്ക് വിൽക്കുമോ? അതിന് പകരം സ്വർഗത്തിൽ ഞാനൊന്ന് നിങ്ങൾക്ക് വാങ്ങിച്ചു തരാം. സ്വർഗത്തിൽ വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗം ഉറപ്പ് വേണോ? ആൾ എന്ത് പറഞ്ഞു എന്നറിയോ? ആൾ ഒരു കപടവിശ്വാസിയായിരുന്നു, ഹിപ്പോക്രിറ്റ്സ്. മുസ്ലിമാണ് നടക്കുകയാണ്, പക്ഷെ ഉള്ളിൽ അവിശ്വാസിയായിരുന്നു, ഉള്ളിൽ കുറെ ബിംബത്തെ പൂജിക്കുന്ന ആളാ. അള്ളാഹുവാൻ ഏകദൈവനാ പടച്ചവൻ, ഇത് പുറമങ്ങനെ പറഞ്ഞെടുക്കുന്ന ആളാ. മുനാഫിക്ക് എന്നാ പറയാ, ഹിപ്പോക്രിറ്റ്സ്, കപടവിശ്വാസി. ആൾ ഒരൊറ്റ എക്സ്ക്യൂസ് പറഞ്ഞു, നബിയേ തരാമായിരുന്നു കേട്ടോ, പക്ഷേ ഈ ഈത്തപ്പനയോളം മധുരമുള്ള മറ്റൊരു പഴം, മറ്റൊരു ഈത്തപ്പന എന്റെ തോട്ടത്തിലില്ല നബിയേ, ഇതിന് പകരം മറ്റെന്തെങ്കിലുമാണെങ്കിൽ ഞാൻ തരാം, ഇതെനിക്ക് തരാൻ പറ്റില്ലെന്ന് കാരുണ്യത്തിന്റെ കടലിനോട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയാൻ ധൈര്യം കാണിച്ചു ഈ മനുഷ്യൻ. വിൽക്കൂലേ, ഇല്ല നബിയെ തരാൻ പറ്റൂല, സങ്കടപ്പെട്ട് തിരിച്ചു പോകുന്നു. തിരിച്ചിങ്ങനെ പോരുമ്പോഴാണ് കഥയറിഞ്ഞ് ഓടി ചെല്ലുന്ന സുഹാബി അബു ദഹദാഹ് റളിയല്ലാഹു അൻഹു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മദീനയിലെ ആ ഒരു ഈത്തപ്പനയുടെ തോട്ടക്കാരനോട്, ഉടമസ്ഥനോട് അങ്ങൊരു വാക്കു കൊടുത്തിട്ടുണ്ടല്ലോ, ഒരു ഈത്തപ്പനക്ക് സ്വർഗത്തിലൊന്ന് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞുവല്ലോ. അയാൾ തരില്ലെന്നും പറഞ്ഞു. നബിയേ, ഞാൻ അതങ്ങേക്ക് വാങ്ങിച്ചു തന്നാൽ അയാൾക്ക് അങ്ങ് ഓഫർ ചെയ്ത സ്വർഗത്തിലെ ഒരു ഈത്തപ്പന എനിക്ക് ലഭിക്കുമോ നബിയേ? ഹുവലക, നിങ്ങൾക്കത് ലഭിക്കും. അബുദ്ദഹ്ദാഹ്, നബിയേ ഞാൻ ഇപ്പൊ തരാം. ഓടിച്ചെന്ന് ഇയാളുടെ അടുത്തേക്ക് ചോദിച്ചത് വിൽക്കുമോ എന്ന് പറഞ്ഞു, തരില്ല. വിൽക്കുമോ? ഇല്ല, വിൽക്കില്ല. നിനക്ക് എന്ത് വേണമെങ്കിലും തരാം. അയാൾ പറഞ്ഞു, നിനക്ക് ഒരുപാട് തരേണ്ടി വരും, അതുകൊണ്ട് ഞാൻ വിൽക്കുന്നില്ല. എത്ര വേണം? അയാൾ പറഞ്ഞു, ഈ ഒരു ഈത്തപ്പനക്ക് പകരം 40 ഈത്തപ്പനകൾ അതിന്റെ വേരോടെ മണ്ണോടെ ഭൂമിയോടെ വേണം. നാട്ടിലൊക്കെ വഴിക്ക് സ്ഥലത്തിന് വില ചോദിച്ചാലേ പറയണ, ഇങ്ങനെ പറയാറുള്ള മനുഷ്യന്മാർ ദുൽമ ചെയ്യാന്ന് പറയില്ലേ. അത്യാവശ്യപ്പെട്ടൊരു വിഷയം ചോദിക്കുമ്പോൾ അവിടെ സെന്റിന് 30 ആവില്ല, എവിടെ ആകെ സെന്റിന് 2 ലക്ഷം ഉണ്ടാവില്ല, 1 ലക്ഷം ഉണ്ടാവില്ല.
സ്ഥലത്തിന് ഇയാൾക്ക് നിർബന്ധമെന്ന് അറിയാൻ, ഇയാൾ വാങ്ങിക്കുന്നു അറിയാം. അതുകൊണ്ട് മനുഷ്യന്റെ ബുദ്ധിമുട്ടാണ്. ഇത് മനുഷ്യന്റെ ഒരു ലുൽമിന്റെ വലിയൊരു ചിത്രമാണ്. ഈ മനുഷ്യന്മാർക്ക് വഴി കൊടുക്കാതിരിക്കുകയും വഴി തടസ്സപ്പെടുത്തുകയും അതിനമിതമായ വില പറയുകയും ചെയ്യുന്ന പൊന്നു മുഅ്മിനെ ലുൽമാൻ, ലുൽമ് അക്രമം എന്നതിന്റെ പേര്. ആരും ചെയ്തു പോകരുത്, അക്രമമാണത്. മുനാഫിക്കുകൾ അത് ചെയ്തത്. ഇയാള് പറഞ്ഞു ഈ ഒന്നിന് പകരം 40 വേണം. എന്തിന് ഒരു വാശിക്ക് പറയുന്നേ? 40 പകരം നിൽക്കാൻ മാത്രമുണ്ടോ ഈ തപ്പന? ഇല്ലാത്തത്രയില്ല. പക്ഷേ ഞാനത് പറഞ്ഞു, 40 വേണം. അബുദഹദാഹ് തങ്ങൾ പറഞ്ഞു 40 തരാം, ഞാൻ ഒരുക്കമാണ്. സാക്ഷികളെ കൊണ്ടുവരും, കച്ചവടം നടക്കാൻ സാക്ഷികൾ വേണമല്ലോ, വിറ്റ്നസ്. ആളുകൾ വന്നു. ഈ ഈത്തപ്പനക്ക് പകരം എന്റെ തോട്ടത്തിലെ 40 ഈത്തപ്പനകൾ പകരമായി അതിന്റെ മണ്ണോടെ വേരോടെ ഞാൻ കൊടുക്കുകയാണ്. നിങ്ങൾ അതിന് സാക്ഷി നിൽക്കണം. സാക്ഷി നിന്നു, കച്ചവടം അവിടെ നടന്നു, നേരെ ഓടിച്ചെന്നു അള്ളാഹുവിന്റെ റസൂലിനോട് ചെന്ന് പറഞ്ഞു, നബിയേ, അങ്ങ് വാങ്ങിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഈ തപ്പന ഞാനത് വാങ്ങിച്ചിട്ടുണ്ട് നബിയേ. അങ്ങേക്ക് എന്ത് വേണമെങ്കിലും ചെയ്തോളൂ നബിയേ, ഞാനത് വാങ്ങിച്ചു തന്നിട്ടുണ്ട്. 40 പകരം വേണമെന്ന് ചോദിച്ചു, ഞാൻ കൊടുത്തിട്ടുണ്ട് നബിയേ. 40 കൊടുത്തു പകരം. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഒരല്പനേരം ഇങ്ങനെ മിണ്ടാതിരുന്നു. വഹി വരികയാണ് ആകാശ ലോകത്ത് നിന്ന്. അള്ളാഹുവിന്റെ വിവരവുമായി ജിബിരീൽ എന്ന മലാഖ കടന്നു വരുന്ന ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. അള്ളാഹുവിന്റെ റസൂലിന് വഹി വരികയായി. സ്വഹാബത്ത് മുഖമായി കാത്തിരിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ ഓതി തുടങ്ങി, ബിസ്മില്ലാഹി റഹ്മാനി റഹീം. فَأَمَّا مَنْ أَعْتَى وَاتَّقَى وَصَدَّقَ بِالْحُسْنَى فَسَنُيَسِّرُهُ لِلْيُسْرَى وَأَمَّا مَنْ بَخِلَ وَاسْتَغْنَى وَكَذَّبَ بِالْحُسْنَى فَسَنُيَسِّرُهُ لِلْعُسْرَى وَمَا يُغْنِي عَنْهُ مَالُهُ إِذَا تَرَدَّى. വിശുദ്ധമായ ഈ ആയത്തുകൾ ഇറങ്ങാനുണ്ടായ കാരണം ഈ സംഭവമാണ്. ആരാണോ അള്ളാഹുവിന് വേണ്ടി കൊടുക്കുന്നത്, ഇവിടെ കൊടുത്തത് ഈ തപ്പനയാണ്, തോട്ടമാണ് അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി. അത് പേരും പെരുമയും കിട്ടാൻ കൊടുക്കുന്നതല്ല. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന് മാത്രമായി ആത്മാർത്ഥമായി നൽകുന്നത്. ഞാനിത് കൊടുത്താൽ എനിക്ക് നഷ്ടമല്ല, നാളെ പരലോകത്ത് അല്ലാഹു എനിക്ക് പകരം തരുമെന്ന് ഉറച്ച് വിശ്വസിക്കുകയും ചെയ്തു കൊടുത്താൽ സ്വർഗത്തിലേക്കുള്ള വഴി ഞാൻ അവർക്ക് എളുപ്പമാക്കി കൊടുക്കുമെന്ന് ഏഴാകാശ ലോകങ്ങൾക്കപ്പുറത്ത് നിന്ന്, അവന്റെ ശക്തിമണ്ഡലത്തിന്റെ അപ്പുറത്ത് നിന്ന് അല്ലാഹുവിന്റെ വഹി ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റസൂലിന് ഓതി കൊടുക്കുകയാണ്. ഞാനൊരു മുതലാളിയാണെന്ന് പറയുകയും ഞാൻ എല്ലാറ്റിനും പോന്ന മുതലാളിയാണെന്ന് ധരിക്കുകയും പിശുക്ക് കാണിക്കുകയും ചെയ്തവൻ, നാളെ സ്വർഗത്തിൽ തരാമെന്ന് പറഞ്ഞപ്പോൾ സ്വർഗത്തിൽ എനിക്ക് വിശ്വാസമില്ലെന്ന് പറഞ്ഞവൻ, കത്തിയാളുന്ന നരകത്തിലേക്ക് വിറകായി ഞാൻ അവനെ വെച്ചു കൊടുക്കുമെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നരകത്തിലേക്കുള്ള വഴി അവർക്ക് എളുപ്പമാക്കി കൊടുക്കും. വമാ യുഗ്നി അൻഹു മാലുഹു ഇദാ തറദ്ദ. നരകത്തിന്റെ ആഴങ്ങളിലേക്ക് ഒരു മനുഷ്യൻ തീയിലേക്ക് ആപ്പതിഞ്ഞു വീണുപോയാൽ ആ നേരത്തെ അവന്റെ സമ്പത്തൊക്കെ എന്തുപകാരപ്പെടാൻ, എന്തുപകാരം? നരകമാണ് പിന്നാലെ വരുന്നതെങ്കിൽ എന്തുപകാരം? അള്ളാഹുവിന്റെ ശിക്ഷയാണ് വരുന്നതെങ്കിൽ എന്ത് ലാഭം പിന്നെ സമ്പത്ത് കൊണ്ട്? ലോകമിങ്ങനെയാണ്. പിശുക്കനും ഔദാര്യവാൻ, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവർ വേണ്ടെന്ന് പറയുന്നവർ, അള്ളാഹുവിന്റെ റസൂലിന്റെ തീരുമാനം എനിക്ക് പൊരുത്തമാണെന്ന് പറയുന്നവർ, പൊരുത്തമല്ലെന്ന് പറയുന്നവർ. ഇവിടെ മുഅ്മിനായ മനുഷ്യൻ നന്മയുടെ വഴി തിരഞ്ഞെടുക്കുന്നവനാണ്. ഇതാണ് വ്യത്യാസം. അമൽ സേ ജിന്ദഗി ബൻചി ഹൈ ജന്നത് ഭീ ജഹന്നം ഭീ.
അമൽ സേ സിന്ദഗി ബൻചി ഹേ ജന്നത് ഭീ ജഹന്നം ഭീ യേ ഖാകി അപ്നി ഫിത്രത് മേ ന നൂരി ഹേ ന നാരി ഹേ അമൽ സേ സിന്ദഗി ബൻചി ഹേ കർമ്മങ്ങളെ കൊണ്ടാണ് ജീവിതം ഉണ്ടാകുന്നത്. കർമ്മങ്ങളാണ് ജീവിതം. കർമ്മം ഒരു മനുഷ്യന്റെ തടിയോ അയാളുടെ കൂടോ കച്ചവടോ ഇതല്ല ജീവിതം. നിങ്ങളുടെ കർമ്മം, ഇത്രയും കാലം ജീവിച്ചിട്ട് നീ എന്ത് ചെയ്തു, അതാണ് നിന്റെ ജീവിതം. ഒരാളുടെ മരണശേഷം ഒരാളെ നമ്മൾ ഓർക്കുക എന്ന് പറഞ്ഞാൽ ആ ജീവിതകാലത്ത് അയാൾ ചെയ്ത നന്മയെ മനുഷ്യൻ ഓർക്കൂ, അല്ലെങ്കിൽ അയാൾ ചെയ്ത തിന്മയെ മനുഷ്യൻ ഓർക്കൂ. നമ്മൾ കർമ്മങ്ങളാണ്.